കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമുള്ള തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദിവസവും പ്രഭാതത്തിൽ പൗർഷ്യൻ ടി വി നമുക്ക് വേണ്ടി ഒരുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷ അതിരാവിലെ തിരുസന്നിധിയിൽ ഈ മഹനീയമായ ശുശ്രൂഷയിലേക്ക് പൗർഷ്യൻ ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷത്തോടെ വന്ദനം ചൊല്ലുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടെ, ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും അർപ്പിക്കുകയാണ്. പ്രിയരെ, കഴിഞ്ഞുപോയ ആഴ്ച വട്ടക്കാലം മുഴുവൻ ദൈവം നമ്മെ അതിശയകരമായി സൂക്ഷിപ്പാൻ പരിപാലിപ്പാനിടയായി. നമ്മുടെ ജീവനും നമ്മുടെ ഭക്തിക്കും ആവശ്യമായ എല്ലാ നന്മകളും ദൈവം നമുക്ക് വേണ്ടി നൽകി. അപകടങ്ങളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും ഒക്കെ നമ്മെ വിടുവിച്ചു. സുഖവും ബലവും ആരോഗ്യവും തന്ന് നമ്മെ കഴിഞ്ഞ 7 ദിവസം അത്ഭുതകരമായി നടത്തിയ നമ്മുടെ വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദിയോടെ ആ കർത്താവിന് വേണ്ടി ആമേൻ സ്തോത്രം നിലകൊള്ളുവാൻ, ആ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിന് വേണ്ടി പാടുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഒക്കെ ഇന്നത്തെ പ്രഭാതത്തിൽ നടക്കുന്ന ശുശ്രൂഷയിൽ ദൈവം കൃപ നൽകേണ്ടതിനായി പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ജയകരമായ ജീവിതം ഈ വരുന്ന ആഴ്ചയിൽ നയിപ്പാൻ ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ദൈവികമായ ബലവും പുതിയ ശക്തിയും ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ഏറ്റെടുക്കുവാൻ ഇടയാകട്ടെ. ഒരിക്കൽ നെപ്പോളിയൻ ചക്രവർത്തിയായിരുന്ന ഒരു കാലം റഷ്യക്കെതിരെ യുദ്ധം ചെയ്ത് പരാജയവും ക്ഷീണവും തളർച്ചയും ഒക്കെ ഏറ്റുവാങ്ങിയ ഒരു ദിവസം പട്ടാളക്കാരന്ന് നന്നായി ക്ഷീണിച്ച് തളർന്ന് ക്യാമ്പിൽ കടന്നു വന്ന്, അതും ആ തണുപ്പുള്ള രാത്രിയിൽ ക്ഷീണം നിമിത്തം, ശാരീരികമായ തളർച്ചകൾ നിമിത്തം എല്ലാവരും കിടന്നുറങ്ങുകയാണ്. എന്നാൽ അന്ന് രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ആ തണുപ്പുള്ള രാത്രിയിൽ നെപ്പോളിയൻ മാത്രം ഉറങ്ങാതെ ഉത്കണ്ഠാകുലനായി തന്റെ കൂടാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ക്രൈസ്തലോ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഈ നെപ്പോളിയൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു കൂടാരത്തിൽ ഒരു ചെറിയ വെളിച്ചം അദ്ദേഹം കാണുവാനിടയായി. തന്റെ കാവൽക്കാരനോട് ചോദിച്ചു, ആ വെളിച്ചം കാണുന്ന കൂടാരം ആരുടേതാണ്? ആ വ്യക്തി ഈ നെപ്പോളിയനോട്, കാവൽക്കാരൻ സെക്യൂരിറ്റി തന്റെ കാവൽ ഭടൻ ഈ നെപ്പോളിയനോട് പറഞ്ഞത്, അത് കേണൽ ഡണ്ണറ്റ് താമസിക്കുന്ന കൂടാരമാണ്. എന്തുകൊണ്ടാണ് ഈ എല്ലാവരും ശാരീരികമായ ക്ഷീണങ്ങളും ബലഹീനതകളും കൊണ്ട് ഉറങ്ങുന്ന ഈ തണുപ്പുള്ള രാത്രിയിൽ അദ്ദേഹത്തിന്റെ കൂടാരത്തിൽ മാത്രം ഈ വെളിച്ചം എന്തേന്നറിയുവാൻ ഈ നെപ്പോളിയൻ ആഗ്രഹിക്കുവാനിടയായി? ഈ കാവൽക്കാരനെ അവിടേക്ക് അയച്ചു. കാവൽക്കാരൻ പോയി കാര്യങ്ങളൊക്കെ വന്ന് ഈ നെപ്പോളിയനോട് പറയുവാനിടയായി. ഈ വസ്തുത കേട്ട നെപ്പോളിയൻ ആ കേണൽ ഡണ്ണറ്റ് താമസിക്കുന്ന ആ കൂടാരത്തിലേക്ക് ആ രാത്രിയിൽ കടന്നു ചെല്ലുവാനിടയായി. തന്റെ കൂടാരത്തിൽ നിന്ന്, കൂടാരത്തിന്റെ പുറത്തു നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ കേണൽ ഡണ്ണറ്റ് ദൈവത്തിന്റെ സന്നിധി മുട്ടുകുത്തി കരഞ്ഞ് നിലവിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ശബ്ദം, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ശത്രുശക്തികളോട് യുദ്ധം ചെയ്തു, ക്ഷീണിച്ചു, തളർന്നു, ജയം നേടുവാൻ കഴിഞ്ഞില്ല, യുദ്ധത്തിൽ എല്ലാവരും തളർന്നുപോയി, അടുത്ത ദിവസം അതേ ശത്രുശക്തികളുമായി യുദ്ധത്തിന് പോകുവാൻ ആവശ്യമായ ബലത്തിന് ശക്തിക്കായി ആ കേണൽ ഡണ്ണറ്റ് ദൈവസന്നിധി മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ക്രൈസ്തലോട് ഇതെല്ലാം പുറത്തുനിന്ന് നെപ്പോളിയൻ കാണുകയാണ്. കേൾക്കണമേ ദൈവമക്കളെ, അടുത്ത ദിവസം റഷ്യയോട് യുദ്ധം ചെയ്ത് പൊരുതി അവർ ജയം നേടുവാനിടയായി. ആ ജയം നേടിയപ്പോൾ നെപ്പോളിയൻ കേണൽ ഡണ്ണറ്റിനെ അരികിൽ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം രാത്രിയിൽ നിന്റെ കുടാരത്തിന് പുറത്ത് ഞാൻ വന്നു, നീ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ കാണുവാനിടയായി തീർന്നു. ഇതുപോലെയുള്ള പ്രാർത്ഥിക്കുന്ന ധീര പോരാളികളെയാണ് നമ്മുടെ സൈന്യത്തിന് ആവശ്യം. നീ ഇനി പിന്നിൽ നിന്നല്ല യുദ്ധം ചെയ്യേണ്ടത്, ഇനി പട്ടാളത്തിന്റെ നടുവിൽ നിന്ന്, മധ്യത്തിൽ നിന്നല്ല നീ യുദ്ധം ചെയ്യേണ്ടുന്നത്, പട്ടാളത്തിന്റെ മുമ്പിൽ നിന്ന്, സൈന്യത്തിന്റെ മുമ്പിൽ നിന്ന് നീ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ് കേണൽ ഡണ്ണറ്റിനെ നെപ്പോളിയൻ ആ പട്ടാളത്തിന്റെ ഉന്നത മേധാവിയാക്കി മുന്നിൽ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഈ അനുഭവം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ പ്രാർത്ഥന പോരാളികളായി തീരുവാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് കഴിയട്ടെ. പല വിഷയങ്ങളോടും പൊരുതി
പല ശത്രുവിന്റെ വെല്ലുവിളികളോടും പൊരുതി ഒരുപക്ഷെ ക്ഷീണിച്ചവരായിരിക്കാം, തളർന്നു പോയവരായിരിക്കാം, നിരാശപ്പെട്ടവരായിരിക്കാം. എത്ര ഉപവസിച്ചിട്ടും എത്ര കണ്ണുനീരൊഴുക്കിയിട്ടും പ്രാർത്ഥന വിഷയങ്ങളുടെ മറുപടികൾ കാണുവാൻ കഴിയാതെ ക്ഷീണിച്ചും തളർന്നും പോകുവാനല്ല, ഇന്ന് പകൽക്കാലം റഷ്യയോട് യുദ്ധം ചെയ്ത് തോറ്റ് പരാജയപ്പെട്ട് ബലഹീനരായി തളർന്ന് പലരും വന്ന് ക്യാമ്പുകളിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു കേണൽ ഡ്രനറ്റ് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് അടുത്ത യുദ്ധത്തിൽ ആമെ യുദ്ധം ചെയ്യുവാൻ ആവശ്യമായ ബലത്തിനായി ശക്തിക്കായി ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പകലിലും ഈ പ്രഭാതത്തിലും ഒരു പുതിയ ബലത്തിനായി, ഒരു പുതിയ ശക്തിക്കായി, മുന്നേറുവാൻ ആവശ്യമായ പുതിയ അഭിഷേകത്തിനായി ദൈവമക്കൾ പ്രാർത്ഥിക്കുക. പരാജയങ്ങളെ വിജയമാക്കി തീർക്കുവാൻ കഴിവുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവമാകയാൽ പ്രാർത്ഥന പോരാളികളായി തീരുവാൻ, പ്രാർത്ഥനയിൽ മടുപ്പുള്ളവരായിട്ടല്ല, പ്രാർത്ഥനയിൽ ക്ഷീണിക്കുന്നവരായിട്ടല്ല, പ്രാർത്ഥനാ ജീവിതത്തിൽ പുറകോട്ട് പോകുന്നവരായിട്ടല്ല, വിജയം കാണും വരെ ദൈവസ്തുതിയിൽ മുഴങ്കാലും മടക്കി പ്രാർത്ഥിച്ച കേണൽ ഡ്രണ്ണറ്റിനെ പോലെ കർമ്മേലിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ തല മുഴങ്കാലുകൾക്കിടയിൽ കുരിച്ച് പ്രാർത്ഥിച്ച ഏലിയവൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ യാക്കോബിൻ്റെ ലേഖനം 5:18 വായിക്കുന്നു, അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ദേശത്ത് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വെളി. പ്രാർത്ഥിച്ച ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ദേശത്ത് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ള ദൈവം ഈ പകൽക്കാലം നമ്മുടെയും ദൈവമാണ്. ആകയാൽ അവൻ ആത്മീക ജീവിതത്തിൽ പ്രാർത്ഥന പോരാളികളായി തീരുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് തീരട്ടെ. കണ്ണുകളടയ്ക്കാം. സ്വർഗീയ പിതാവേ, മനോഹരമായ ഒരു നല്ല ദിവസവും കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി സ്തോത്രം. അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവമാദരിക്കണമേ. ഹാലേലൂഹ്യ. പ്രാർത്ഥനാ ജീവിതത്തിൽ ക്ഷീണിച്ചു മടുത്ത് ആമേൻ ആരെങ്കിലും ഇന്ന് പകൽക്കാലമായിരിക്കുന്നുവെങ്കിൽ ശക്തിപ്പെടുത്തുവാൻ, അവരെ ബലപ്പെടുത്തുവാൻ, ആമേ പുതിയ കൃപ അവരുടെ മേൽ പകരുവാൻ ഇന്ന് പകൽ ഞങ്ങൾ ഒന്നിച്ചവിടത്തോട് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്കിരിക്കട്ടെ. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.